ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ടെൻത്ത് പ്രിലിമിനറി എക്സാമിൻ്റെ റിസൾട്ടിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് ഒരുപാട് ലിസ്റ്റുകൾ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. എൽ ജി എസ് പാലക്കാട് ഇടുക്കി ജില്ലകളുടെ ലിസ്റ്റുകളും ഫീൽഡ് വർക്ക് തസ്തികയിലേക്കുള്ള ലിസ്റ്റും പിന്നെ സപ്ലൈകോയുടെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ ലിസ്റ്റുകളും ഇന്ന് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നോക്കാത്തവരുണ്ടെങ്കിൽ ആ ഒരു എക്സാമുകൾ എഴുതിയ ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും താഴെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. മൊത്തത്തിലുള്ള എല്ലാ സെപ്പറേറ്റ് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇതുവരെയുള്ള പ്രിലിംസ് എക്സാമിൻ്റെ എല്ലാ റിസൾട്ടുകളും ഡീറ്റെയിൽസ് ആയിട്ടുള്ള പി ഡി എഫിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അത് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഏതായാലും പ്രധാനപ്പെട്ട ലിസ്റ്റുകളുടെ ഡീറ്റെയിൽസ് നോക്കാം. ഇപ്പോൾ ടെൻത്ത് പ്രിലിമിനറി എക്സാമിൻ്റെ എൽ ഡി സി എൽ ജി എസ് അതുപോലെ തന്നെ മറ്റുള്ള സീമാ തസ്തികയിലേക്കുള്ള ലിസ്റ്റുകളെല്ലാം പ്രസിദ്ധീകരിച്ചിരുന്നു. എൽ ജി എസിൻ്റെ ഇടുക്കി ജില്ലയുടെയും അതുപോലെ തന്നെ പാലക്കാട് ജില്ലയുടെയും ലിസ്റ്റ് ഇന്നാണ് പ്രസിദ്ധീകരിച്ചത്. മറ്റുള്ള മുമ്പ് പ്രസിദ്ധീകരിച്ചിരുന്നു. അതുപോലെ തന്നെ ഫീൽഡ് വർക്കർ എന്ന തസ്തികയിലേക്ക് വേണ്ടിയിട്ടും പിന്നീടുള്ള സപ്ലൈകോയുടെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ തസ്തികയിലേക്കുള്ള ഷോർട്ട് ലിസ്റ്റും ഇന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എക്സാം എഴുതിയ ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇടുക്കി ജില്ലയിലേക്കുള്ള എൽ ജി എസിൻ്റെ മാർക്ക് കട്ട് ഓഫ് മാർക്ക് നോക്കുകയാണെങ്കിൽ 6.59 ആണ്. അപ്പോൾ 6.59 മാർക്ക് കിട്ടിയ ആളുകളെല്ലാം ലിസ്റ്റിലുണ്ടാവും, ഷോർട്ട് ലിസ്റ്റിൽ ഉണ്ടായിരിക്കുന്നതാണ്. അവർക്ക് മെയിൻ എക്സാം എഴുതാൻ കഴിയുന്നതാണ്. മെയിൻ എക്സാമിൻ്റെ കലണ്ടർ നമ്മൾ കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചിരുന്നു. അത് ചെക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ചെക്ക് ചെയ്ത് നോക്കാം. കാരണം ഇപ്പോൾ തന്നെ മെയിൻ എക്സാമിന് വേണ്ടി പഠിക്കാം. ലാസ്റ്റ് ഗ്രേഡ് സർവേൻ്റെ അസ്ഥികയിലേക്ക് തിരുവനന്തപുരം 16.73 ആണ്. കൊല്ലമാണെങ്കിൽ 16.36, 14.53, കോട്ടയം 15.64, ആലപ്പുഴ 16.32, എറണാകുളം 13.19, ഇടുക്കി 6.59 ആണ്, തൃശ്ശൂര് 12.11, പാലക്കാടായിരുന്നു പിന്നെ വരാനുണ്ടായിരുന്നത് 14.62 ആണ്, മലപ്പുറം 17.97, കോഴിക്കോട് 17.03, വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നിവ അതുപോലെ തന്നെ 12-15 വരെയാണ് അതിൻ്റെ വരുന്നത്. പിന്നെ എൽ ഡി സി നമ്മൾ മുമ്പ് അതേപോലെ തന്നെ അപ്ഡേറ്റ് ചെയ്തിരുന്നു. ഏകദേശം 40 മുതൽ 60 വരെയുള്ള ഒരു ഇതായിരുന്നു എൽ ഡി സിൻ്റെ വന്നിരുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് ഓഫീസ് അസിസ്റ്റൻ്റ് വന്നിട്ടുണ്ട്, പിന്നെ അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ തസ്തികയിലേക്ക് വന്നിരിക്കുന്ന സപ്ലൈകോയുടെ ലിസ്റ്റ് വന്നിട്ടുണ്ട്. ഫീൽഡ് വർക്കർ നോക്കുകയാണെങ്കിൽ ഫീൽഡ് വർക്കർ തസ്തികയിലേക്ക് 73.69 തിരുവനന്തപുരം, കൊല്ലം 75.84, 14 വരികയാണെങ്കിൽ 65.73 ആണ്, പിന്നെ ആലപ്പുഴ 72.34 വരുന്നുണ്ട്. അതുപോലെ തന്നെ കോട്ടയം 67.01, പിന്നെ വരുന്നത് ഇടുക്കിയാണ്. ഇടുക്കി 60.86, എറണാകുളം 68.51, തൃശ്ശൂരും പാലക്കാടും കോഴിക്കോടും വയനാടും ഇപ്പോൾ ലിസ്റ്റ് ഇന്ന് പ്രസിദ്ധീകരിക്കുന്നതാണ്. അത് വന്നു കഴിഞ്ഞാൽ തന്നെ ഉടനെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. താഴെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. മലപ്പുറം 69.20 ആണ്, കണ്ണൂർ 69.05, പിന്നെ സപ്ലൈകോ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ ആണെങ്കിൽ തിരുവനന്തപുരം 72.78, കൊല്ലം 75.42, 62.65, ആലപ്പുഴ 70.71, കോട്ടയം 66.32, ഇടുക്കി 58.50, എറണാകുളം 59.54 ആണ്, തൃശ്ശൂർ പാലക്കാട് കോഴിക്കോട് എന്നീ ജില്ലകളിൽ വരാറുണ്ട്. ബാക്കി എല്ലാ ജില്ലകളിലും വന്നിട്ടുണ്ട്. മലപ്പുറം 67.62, വയനാട് 65.04, കണ്ണൂർ 68.33, കാസർഗോഡ് 61.90 ആണ്. അപ്പോൾ ഇത്രയും ലിസ്റ്റുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. വന്ന ഉടനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. തീർച്ചയായും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റായിട്ട് ലിസ്റ്റുകളുടെ ഡീറ്റെയിൽസും കൊടുക്കുന്നുണ്ട്. ചെക്ക് ചെയ്ത് നിങ്ങൾ ഏത് ലിസ്റ്റാണോ ആ ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക. അത് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓൾ ടിക്കറ്റിൽ കൊടുത്തിട്ടുണ്ടാവും ഏതെല്ലാം കാറ്റഗറി. ആ കാറ്റഗറി നമ്പർ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. തീർച്ചയായും ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. ഡെയിലി അപ്ഡേഷൻസ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കെല്ലാം അടുത്ത നോട്ടിഫിക്കേഷൻ കൊടുക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.